പ്രൈസ് ദ ലോർഡ് ദൈവ നാമത്തെ മഹത്വമുണ്ടായിട്ട് എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും കർത്താവിന്റെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചെറിയൊരു ചിന്ത വേഗത്തിൽ നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് വേഗത്തിൽ പ്രാർത്ഥിപ്പനെ കർത്താവ് ശരണപ്പെടുന്നു. അതിനാധാരമായി സങ്കീർത്തനങ്ങൾ 33 അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുന്ന കർത്താവ് ശരണപ്പെടുന്നു. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു, തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു, അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു. നമുക്ക് സ്തോത്രം. ഇതിനകത്ത് 13 വാക്യം വേഗത്തിൽ വാക്യത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 13 വാക്യം ഇങ്ങനെ ഒരു കാര്യം പറയുകയാണ്, എന്താന്ന് വെച്ചാൽ യഹോവ എന്ത് ചെയ്യണം, തന്റെ വാസസ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മളെ ഒക്കെയും കാണുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സോ ആദ്യമേ നിങ്ങളെ നോക്കി ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ആരും നോക്കാനില്ലാതെ ചില വീടുകളുടെ മൂലയിലോ അല്ലെങ്കിൽ റോഡിന്റെ വീതിയിലോ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എല്ലാം നഷ്ടപ്പെട്ട് തകർന്നവനെ പോലെ ഇരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ആരും ഒന്ന് കരുതുവാനില്ലാതെ ഇരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ കാണുന്നുണ്ട്, ഞാൻ നിന്നെ കരുതുന്നുണ്ട്. കർത്താവ് നിന്നെ കാണുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. കർത്താവ് നിന്നെ കാണുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ്. ലോകം കാണും പോലെയല്ല ദൈവം നിന്നെ കാണുന്നത്. ദൈവം നിന്നെ കാണുന്നത് തന്റെ നല്ല കണ്ണുകൾ കൊണ്ട്. ലോകത്തിന്റെ കണ്ണുകൾ വിലയിരുത്തുന്നതിന്റെ കണ്ണുകളാണെങ്കിൽ ദൈവത്തിന്റെ കണ്ണുകൾ അവൻ ഇട്ടിരിക്കുന്ന വിലയെ പൊട്ടിക്കുന്ന, ലോകം ഇട്ടിരിക്കുന്ന വിലയെ പൊട്ടിച്ച് നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന. സോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങളെ നോക്കി കർത്താവ് ഒരു കാര്യം പറയുന്നു. നിങ്ങളുടെ ലൈഫിൽ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ അത്ഭുതത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ ലൈഫിലെ വിടുതലിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, എനിക്ക് വളരെ വ്യക്തമായി പറയുവാൻ കഴിയും. ശ്രദ്ധിക്കണമേ, ഇവിടെ നമുക്ക് കാണാൻ കഴിയും ദാവീദ് എന്നൊരു ബാല്യ ചെറുക്കൻ. അവൻ ഈ സങ്കീർത്തനങ്ങൾക്കകത്ത് നമുക്ക് കാണാം ദാവീദ് എന്നൊരു ബാല്യ ചെറുക്കനെ കാണാൻ കഴിയും. അവൻ്റെ അപ്പനും അമ്മയും അവനെ പറഞ്ഞു വിട്ടിരിക്കുന്ന, അവൻ്റെ അപ്പനും അമ്മയും അവനെ നേരത്തെ പറഞ്ഞു വിട്ടത് ഒരു ആടിനെ മേയ്ക്കുവാനാണെങ്കിൽ, അവൻ്റെ കുടുംബക്കാരവൻ കണ്ടത് ഒരു ആട്ടിടനെയാണെങ്കിൽ, ദൈവം അവനിൽ കണ്ടത് ഇസ്രായേലിനെ ഭരിക്കുന്ന ഒരു രാജാജ്ഞയായിരുന്നു. കഥ നിന്നെ നോക്കി പറയുന്നു, ഒരു പക്ഷെ ലോകം നിന്നെ പല കാര്യങ്ങളാൽ പല കണ്ണുകളാൽ ഒഴിവാക്കി വിടുമ്പോൾ ദൈവം നിന്നെ കാണുന്നത് അവർ കാണുന്ന കണ്ണാലയല്ല, ദൈവം നിന്നെ കാണുന്നത് അനുഗ്രഹത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിലെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിലെ ഉയർച്ചകൾക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിലെ താഴ്ചകളെ തള്ളിക്കളഞ്ഞ്. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ലോകത്തിന്റെ കണ്ണുകളിലെ താഴ്ചകളെ തള്ളിക്കളഞ്ഞ് ദൈവത്തിന്റെ കണ്ണിലെ അത്ഭുതത്തെ നോക്കി പോവുക. സ്തോത്രം. ദൈവത്തെ നോക്കുക. നാം ദൈവത്തെ നോക്കുമ്പോൾ ദൈവം നമ്മെ നോക്കും. ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക സദാസമയം. നാം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ദൈവം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. കാര്യം ദൈവത്തിന് നിന്നെ അത്രത്തോളം ഇഷ്ടം. അസ്തോത്രം. ആമേൻ. ശ്രദ്ധിക്കണമേ. ആമേൻ. 13 വാക്യം പറയുകയാണ്, ദൈവം സ്വർഗത്തിൽ നിന്ന് നിന്നെ കാണുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നീ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് ദൈവം നിന്നെ കാണിക്കും. ഒരു പക്ഷേ ആമേൻ ഓളി ആമേൻ സ്തോത്രം. കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു, ആരും കാണുവാനില്ലാതെ മാറിയിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിന്നെ കാണുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ആമേനോ എങ്ങുമെങ്ങും എത്താത്തൊരിടത്ത് വന്ന് നിന്നിട്ട് കരയുന്നൊരു വ്യക്തിയാണോ? കർത്താവ് നിന്നെ കാണുന്നു. നിന്റെ ജീവിതത്തിൽ രോഗസൗഖ്യം പ്രാപിക്കാൻ വേണ്ടി മാത്രം അവൻ രോഗി ആയതുകൊണ്ട് മാത്രം ഒറ്റപ്പെട്ടു പോയവനാണോ നീ? കർത്താവ് നിന്നെ നോക്കി പറയുന്നു, അവൻ നിന്നെ ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ വളരെ വ്യക്തമായ ഒരു കാര്യം പറയാം, നിന്റെ ലൈഫിൽ നീ ഇതുവരെ കണ്ടുമുട്ടിയത് വെച്ച് ഏറ്റവും നല്ല പേഴ്സണാണ് യേശു കർത്താവ്. ആ യേശു കർത്താവ് നിന്നെ നോക്കി പറയുന്നത്, ഞാൻ സദാസമയവും സദാകാലത്തും നിന്നോട് കൂടെ നിന്നെ കണ്ടുകൊണ്ട് നിന്നെ നോക്കിക്കൊണ്ട് ഇരിക്കുമെന്നുള്ള ഉറപ്പ് അല്ലേ യേശു കർത്താവ് നമ്മൾക്ക് തരിക. നമ്മളത് തന്നെ പറയുന്നേ, ഞാൻ നിന്നെ സദാസമയവും സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, സദാസമയം സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുന്ന ദൈവത്തിന്റെ കണ്ണ് ഒരു നിമിഷം പോലും നിന്റെ കയ്യിൽ നിന്റെ കൺമേൽ നിന്നും മാറുന്നില്ലെങ്കിൽ, ആമേൻ, ആ പിതാവിന്റെ കണ്ണ് ഒരു നിമിഷം പോലും നിന്റെ ആമേൻ അവന്റെ ഇമ വിട്ട് നീ മാറുന്നില്ലെങ്കിൽ അതിനർത്ഥം ദൈവത്തിന് നിന്നെ എന്തിനോ ആവശ്യമുണ്ട്. ഒരു പക്ഷേ ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ട് വിലയിരുത്തപ്പെട്ട് ആമേൻ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ദൈവം പറയുന്നു, നീ വിലയിരുത്തപ്പെട്ടതാ, ആമേൻ നീ കണക്കെടുക്കപ്പെട്ടതാ. അത് സ്തോത്രം. ദൈവം നിന്നിൽ വലുത് ചെയ്യാനാണ്, ദൈവം നിന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനാണെന്ന് വളരെ വ്യക്തമായി ഞാൻ പറയാം. ലോകം രണ്ട് കണ്ണുകൾ. സ്തോത്രം. ലോകം നോക്കുന്ന ഒരു കണ്ണ്, ദൈവം നോക്കുന്ന ഒരു കണ്ണ്. ലോകം നോക്കുമ്പോൾ നീ വെറും ഒരു താഴ്ന്ന വ്യക്തിയാണ്, നീ വെറും ഒരു അടച്ചിട്ട വ്യക്തിയാണ്. ആമേൻ. സ്തോത്രം. ഒരു പക്ഷേ നാല് ചുവരുകൾക്കകത്ത് മൂടിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ദൈവം നോക്കുമ്പോൾ നീ ചില രാജ്യങ്ങളെ ഭരിക്കുന്ന, ചില രാജ്യങ്ങൾക്ക് ആമേൻ അടിസ്ഥാനമാകുന്ന, ചില രാജ്യങ്ങളുടെ ഹല്ലി അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ലൈഫിലെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു വ്യക്തിയാക്കി. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ആമേൻ. ആമേൻ. വെറുതെ മീൻ പിടിച്ചുകൊണ്ട് കാണുന്ന കുറെ കൂട്ടങ്ങളെ ചേർത്ത് പിടിച്ച് നിർത്തിയച്ച് തന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞപ്പോ ലോകം അവരിൽ കണ്ടത് ആമേൻ നന്നായി മീൻ പിടിക്കുന്ന ഒരു മുക്കുവരെയാണെങ്കിൽ, ദൈവം അവരിൽ കണ്ടത് അവനേക്കാൾ ഉയരത്തിൽ ദൈവത്തിന്റെ കൃപയെ എടുത്തുപയോഗിക്കുന്ന, ദൈവത്തിന്റെ ശക്തിയെ എടുത്തുപയോഗിക്കുന്നു
ഉപയോഗിക്കുന്ന കഥാവിലെ അപ്പോസ്തലന്മാരെയായിരുന്നു. ഒരുപക്ഷേ ലോകം നിന്നെ കാണുമെന്ന വിലയിരുത്തലിന്റെ കണ്ണുകളെ ഒഴിവാക്കിയിട്ട് ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നീ നോക്കുകയാണെങ്കിൽ 121-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, ഞാൻ എന്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം അവിടെ നിന്ന് വരുമെന്നുള്ള ഉറപ്പോടുകൂടെ നീ കത്താവാകുന്ന പർവ്വതത്തിലേക്ക് നോക്കുമ്പോൾ നിന്റെ ലൈഫിൽ ചില കാമേ ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. സോ നീ കർത്താവിനെ നോക്കുന്ന സമയം, ആമേൻ, നീ കർത്താവ് നിന്നെ നോക്കുന്ന സമയം നിന്റെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. സോ ഇന്ന് രാത്രി കാലം ആരും നോക്കുവാനില്ലാതെ, ഇന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നോക്കി പറയുകയാണ്, ആരും നോക്കാനില്ലാതെ ഒരിടത്ത് ഒതുങ്ങി നിൽക്കുന്നവനാണോ നീ? കഥ പറയുന്നു, നിന്നെ ഒതുക്കി നിർത്തിയവരുടെ മുമ്പിൽ നിന്നെ ഞാൻ വിശാലതയിലേക്ക് നടത്തുമെന്ന നിന്റെ ആമേൻ. അവന്റെ ഒറ്റ നോട്ടത്താൽ അബ്രഹാം എന്നൊരു പറഞ്ഞ വ്യക്തി ജാതികളുടെ പിതാവെന്ന ആയതുപോലെ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, വളരെ വ്യക്തമായി പറയുന്നു, ആമേൻ, ദൈവം നിങ്ങളെ നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം മാറും, നിങ്ങളെ ലോകം വിലയിട്ടിരിക്കുന്ന നിങ്ങളെ ലോകം ഇരുത്തിയിരിക്കുന്ന സ്ഥാനം മാറും. ശ്രദ്ധിക്കണമേ, യെരിഹോവിന്റെ തെരുവീഥികളിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പിച്ചയെടുക്കാനിരുന്ന ബർത്തിമായി എന്ന് പറഞ്ഞൊരു വ്യക്തി ലോകം ഒന്നിൽ കുരുടനായ ഒരു ഭിക്ഷക്കാരനെ കണ്ടപ്പോ ദൈവം മുന്നിൽ കണ്ണു കാണാകുന്ന ദൈവം മുന്നിൽ കാഴ്ചയുള്ള ഒരു സാക്ഷിയാക്കി മാറ്റുകയാണ്. സോ ദൈവം നിങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ കാണേ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭൂതി ദൈവത്തിലേക്ക് നോക്ക് നിനക്ക് ലഭിക്കാൻ പോവുക. നീ കർത്താവിലേക്ക് നോക്ക്, ദൈവം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക. 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവ്വ ഭൂവാസികളെയും നോക്കുന്നു, എന്നെ മാത്രമല്ല എന്നെ പോലെ അനേകരെ എന്നെ പോലെ മാറി നിൽക്കുന്ന ഒറ്റപ്പെടുത്തുന്ന രോഗികളായിരിക്കുന്ന പ്രയാസത്തിൽ അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം നോക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലാണോ ദൈവം നിങ്ങൾ നോക്കുകയാണ്? നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ, നിങ്ങളുടെ ലൈഫിലെ ഉയർച്ചകൾക്ക് കാരണമാകുവാൻ ദൈവം നിങ്ങളെ നോക്കുകയാണ്. ആമീൻ. അങ്ങനെ ഉറപ്പുള്ളവർ നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, നിങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് എടുത്തു വരുന്നു. ദൈവകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾ പലരാലും ഒറ്റപ്പെട്ടു പോയവരാണപ്പാ, പലരാലും താണു വീണ് പോയവരാണപ്പാ, പലരെ ഒതുക്കി നിർത്തുന്നവരാണപ്പാ, ആരുടെയും കണ്ണുവിടാതെ ഒളിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണപ്പാ. കർത്താവേ, അങ്ങനെയുള്ള ഞങ്ങളെ കർത്താവെ തെരഞ്ഞെടുത്തതിന് നന്ദി. അങ്ങ് ഞങ്ങളെ കണ്ടതിന് നന്ദി. അങ്ങ് കാണുന്നത് ഞങ്ങളുടെ നന്മയ്ക്കാണല്ലോ, അങ്ങ് കാണുന്നത് ഞങ്ങളുടെ വിടുതലിനാണല്ലോ, അങ്ങ് ഞാൻ കാണുന്നത് ഞങ്ങളുടെ ഉയർച്ചയ്ക്കാണല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ കണ്ണുകളെ ഞങ്ങളുടെ മേലേക്ക് ഒന്ന് പതിപ്പിക്കണമേ നിങ്ങൾ ഉറപ്പോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗികളായി അമ്മ അങ്ങയുടെ കണ്ണ് പ്രതീക്ഷിക്കുന്ന, അങ്ങയുടെ നോട്ടം പ്രതീക്ഷിക്കുന്ന, അങ്ങയുടെ ദൃഷ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലേക്കും അങ്ങയുടെ കരം തൊട്ട് സൗഖ്യമാക്കണമേ കർത്താവേ. അമ്മ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഓരോരുത്തരുടെയും ലൈഫിൽ ഒരു വലിയ വിടുതൽ കൊടുക്കണമേ കർത്താവ്. നിങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥന ഘട്ടനായി ശ്രദ്ധിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.